സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം വസ്തുതാവിരുദ്ധമായ വിധിയെന്ന് ആവർത്തിച്ച് പി ജെ ജോസഫ്. രണ്ടില ചിഹ്നം ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിയ കമ്മീഷൻ തീരുമാനത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. നേരത്തെ ഉണ്ടായ കോടതി വിധികൾ ഇലക്ഷൻ കമ്മീഷൻ പരിഗണിച്ചില്ലെന്നും ജോസഫ് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ നിയമപരമായും വസ്തുതാപരമായും ധാരാളം തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇതിലെ ഒരംഗം തന്നെ വിയോജന കുറിപ്പും എഴുതിയിട്ടുണ്ട്. ജോസ് കെ മാണി നൽകിയ ലിസ്റ്റ് നിലനിൽക്കുന്നതല്ല, വസ്തുതാപരമല്ല എന്ന് കമ്മീഷൻ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഭാഗം മാത്രം എടുത്തു, അതായത് 450 പേരുടെ ലിസ്റ്റായിരുന്നു, അതിൽ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ മജോറിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ശരിയല്ല, ഇത് വേരിഫൈ ചെയ്യേണ്ടതാണെന്ന് ഒരു കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്. വേരിഫൈ ചെയ്യാൻ സമയമില്ലെന്നാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് 2 മാസം സമയമുണ്ടായിരുന്നു, എന്നിട്ടും വേരിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ലിസ്റ്റ് തീർച്ചയായിട്ടും നിലനിൽക്കുന്നതല്ല. ഈ കാര്യം കാണിച്ച് ഞങ്ങൾ നിയമപരമായി ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. അത് ഇപ്പോഴത്തെ നിലയിൽ ഡൽഹി ഹൈക്കോടതി തന്നെയാണ്. അത് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വക്കീലന്മാർ. അതേ സംബന്ധിച്ച് ഏതായാലും അടിയന്തരമായ അപ്പീൽ നൽകുന്നതാണ്. കമ്മീഷൻ്റെ ഉത്തരവ് പിഴവ് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കും. ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ പറയാൻ. ഒരു കമ്മീഷൻ അംഗം തന്നെ വ്യോജന കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്, പ്രസക്തമാണ്. യു ഡി എഫിൽ നിന്ന് ജോസ് കെ മാണി വിഭാഗത്തെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം 3-ാം തീയതിയിലേക്കാണെന്നാണ് യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ച് ചർച്ചകൾ, അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇല്ല, യു ഡി എഫിൻ്റെ തീരുമാനത്തെ എതിർത്ത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് വേറെ വിഷയം. അതിന്റെ ചർച്ചകൾക്ക് പങ്കെടുക്കാൻ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.